ദുബൈയിലെ ടാക്സി ഡ്രൈവർമാരെ ക്യാമറ കണ്ണുകളിലൂടെ നിരീക്ഷിക്കുകയാണ് RTA-ക്ക് കീഴിലുള്ള ടാക്സി കോർപ്പറേഷൻ. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ കമാൻഡ് സെന്ററാണ് ഇതിന് പിന്നിൽ. ഡ്രൈവർമാരുടെ പെരുമാറ്റം അടക്കം നിരീക്ഷിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകുകയാണ് ഈ കേന്ദ്രം. ദുബായ് നഗരത്തിലെ ആയിരക്കണക്കിന് ടാക്സികൾ കൃത്യതയോടെയും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നതിന് പിന്നിലെ കേന്ദ്രമാണ് ഇത്, DTC-യുടെ ഓപ്പറേഷൻ കമാൻഡ് സെന്റർ. നഗരത്തിലോടുന്ന 5000-ൽ അധികം ടാക്സികളെ സദാസമയം നിരീക്ഷിക്കുകയാണ് ഈ കേന്ദ്രം. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിലിരുന്നാൽ ഓരോ ടാക്സികളും എവിടെയാണെന്നും എവിടേക്ക് സഞ്ചരിക്കുന്നുവെന്നും എല്ലാം മനസ്സിലാക്കാം. വാഹനം മാത്രമല്ല, ഡ്രൈവർമാരും സദാസമയം നിരീക്ഷണത്തിൽ തന്നെ. ഡ്രൈവർ സീറ്റിന് മുന്നിലായി ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയെ ഓപ്പറേഷൻ കമാൻഡ് സെന്ററുമായി ബന്ധിപ്പിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഡ്രൈവർമാരുടെ പെരുമാറ്റവും ഇടപെടലുകളും എല്ലാമാണ് ഈ സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്. പന്ത്രണ്ടായിരത്തോളം ഡ്രൈവർമാർ ആണ് ദുബായ് ടാക്സി കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്നത്. DTC-യുടെ 505 ലെമോസിനുകളും 375 സ്കൂൾ ബസ്സുകളും നിയന്ത്രിക്കുന്നതും നിരീക്ഷിക്കുന്നതും ഈ കേന്ദ്രത്തിൽ നിന്ന് തന്നെ. ഉപഭോക്താക്കൾക്ക് ഉന്നത നിലവാരത്തിലും പൂർണ്ണ സുരക്ഷിതത്വത്തോടെയും സേവനങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് ഓപ്പറേഷൻ കമാൻഡ് സെന്റർ സ്ഥാപിച്ചതെന്ന് ദുബായ് ടാക്സി കോർപ്പറേഷൻ CEO ഡോക്ടർ എഞ്ചിനീയർ യൂസിഫ് അൽ അലി പറഞ്ഞു. DTC here, if you look about DTC, we have three main services, which is the taxi. We have almost around 5,100 taxiways, almost 12 drivers. And in addition to that, we have 505 Lino service. Also, we have a school service, which is around 375 buses. So if you look about all this type of fleet, we need to have a tool to just anticipate and control and monitoring, which is can at the end provide an excellent service to our customers. ടാക്സി ഡ്രൈവർമാരുമായി ടെലിഫോണിൽ സംസാരിക്കുന്നതിനും നിർദ്ദേശങ്ങൾ അപ്പോൾ നൽകുന്നതിനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. യാത്രക്കാർക്കും ആവശ്യമെങ്കിൽ വേണ്ട സഹായങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.